ഇന്ന് പുറത്തു വന്ന 4 ഐ പി എൽ വാർത്തകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. അപ്പോൾ ഈ ഐ പി എൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഐ പി എൽ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ക്രിക്കറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ പരിചയമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഈ ഐ പി എല്ലിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ ഒരു അവസരമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. വിൻസോ ഫാന്റസിയിലൂടെ നിങ്ങൾക്ക് വലിയ തുക തന്നെ എൺ ചെയ്യാൻ സാധിക്കും. ഇത്തവണ ഞാനും വിൻസോ ഫാന്റസിയിൽ കളിക്കുന്നുണ്ട്, കാരണം ഇവിടെ കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ സാധിക്കും. ഇനി ഇതിലെങ്ങനെയാണ് കളിക്കുക എന്ന് ചോദിച്ചാൽ, വിൻസോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ടീം ഫാന്റസിയിലേക്ക് ഉണ്ടാക്കുക. ഈ സമയം നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും, അതെല്ലാം പരിഹരിക്കാൻ ഇവിടെ വിൻസോയുടെ എക്സ്പെർട്ട് ടീം ഉണ്ടാവും. നിങ്ങൾക്ക് 50% ഇവിടെ വിൻ പെർസെൻറ്റേജ്. നിങ്ങൾക്ക് കളിച്ച് കിട്ടിയ പൈസ ഉടനെ തന്നെ പേടിഎമ്മിലേക്ക് ബാങ്കിലേക്കോ എവിടേക്ക് വേണമെങ്കിലും സെൻഡ് ചെയ്യാം. വിൻസോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുവഴി ജോയിൻ ചെയ്താൽ 50 RS ക്യാഷ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ആദ്യത്തെ അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലത്തെ മത്സരത്തിൽ തകർപ്പൻ ബാറ്റിംഗോടെ സഞ്ജു മറ്റൊരു റെക്കോർഡ് കൂടി ഇപ്പോൾ നേടിയിരിക്കുകയാണ്. രാജസ്ഥാൻ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടി താരമെന്ന റെക്കോർഡാണ് ഇപ്പോൾ സഞ്ജു സ്വന്തമാക്കിയിരിക്കുന്നത്. 110 സിക്സറുകളാണ് സഞ്ജു രാജസ്ഥാന് വേണ്ടി അടിച്ചുകൂട്ടിയത്. അടുത്തൊരു അപ്ഡേറ്റ് RCB ടീമുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ കളി പഞ്ചാബിനോട് തോറ്റ RCBയുടെ അടുത്ത മത്സരം ഇന്നാണ്. കൊൽക്കത്തയാണ് RCBയുടെ എതിരാളികൾ. രണ്ടും മികച്ച ടീം ആയതുകൊണ്ട് ഇന്ന് തീപ്പാർന്ന പോരാട്ടം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ RCB ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. RCB ടീമിലേക്ക് അവരുടെ സൂപ്പർ ബാറ്റ്സ്മാൻ മാക്സ്വൽ വരാൻ പോവുകയാണ്. മാക്സ്വൽ RCBയുടെ 3rd മാച്ച് മുതൽ പ്ലേയിങ്ങിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇന്നത്തെ മാച്ച് മാത്രമേ RCBക്ക് മാക്സ്വൽ ഇല്ലാതെ ഇറങ്ങേണ്ടതുള്ളൂ. അടുത്ത മാച്ച് മുതൽ മാക്സ്വലും ഉണ്ടാകും RCB നിരയിൽ ബാറ്റിങ്ങിൽ വെടികിട്ട് നടത്താൻ. അല്ലെങ്കിൽ RCB ടീം മികച്ച ഫോമിലാണ്. ഇനി മാക്സ്വൽ കൂടി വരുമ്പോൾ RCB പിന്നെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അടുത്തൊരു അപ്ഡേറ്റ് ശ്രേയസേരുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പോഴത്തെ ശ്രേയസേരി പുകഴ്ത്തി സംസാരിച്ചിരിക്കുകയാണ് കൊൽക്കത്തയുടെ അസിസ്റ്റന്റ് കോച്ച് അഭിഷേക് ശർമ്മ. ശ്രേയസേരിയുടെ ക്യാപ്റ്റൻസി രോഹിത് ശർമ്മയെ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശ്രേയസ് ഒരു ജൂനിയർ രോഹിത് ആണെന്നും ഭാവിയിൽ അവൻ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയേക്കുമെന്നും അദ്ദേഹം പറയുന്നു. സ്വഭാവ സവിശേഷതയിൽ രോഹിത്തിനോട് ശ്രേയസിന് സാമ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശരിക്കും ഇന്ന് കാണുന്ന ഡൽഹി ടീമിനെ മികച്ചൊരു ടീമാക്കിയത് ശ്രേയസിന്റെ ക്യാപ്റ്റൻസിയിലാണ്. ഇപ്പോൾ കൊൽക്കത്തയിലായിട്ടും ശ്രേയസ് അതേ ക്യാപ്റ്റൻസി മികവ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടതാണ്. ആദ്യ കളി തന്നെ തോൽക്കാനായിരുന്നു ചെന്നൈയുടെ വിധി. ബാറ്റിങ്ങിലൊന്ന് പോസിറ്റീവായി കളിക്കാൻ ആരും തന്നെ ചെന്നൈ ടീമിലുണ്ടായിരുന്നില്ല. ഋതുരാജ് ജഡേജ തുടങ്ങി ലോകോത്തര ബാറ്റ്സ്മാൻ ഉണ്ടായിട്ടും ധോണി മാത്രമാണൊന്ന് അടിച്ചു കളിച്ചത്. ഇപ്പോഴത്തെ നാളെ നടക്കുന്ന മാച്ചിൽ ചെന്നൈ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. മൊയ്നലി CSK ടീമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി അടുത്ത മാച്ചിൽ പ്ലേയിങ് ഇലവനിൽ മൊയ്നലിയും ഉണ്ടാവും. നാളെയാണ് CSKയുടെ അടുത്ത മാച്ച്, എതിരാളികൾ ലക്നൗവാണ്. നാളത്തെ മാച്ചിൽ എന്ത് വില കൊടുത്തും ജയിക്കാൻ ഉറച്ചു തന്നെയാണ് CSKയുടെ വരവ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.